ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ജെല്ലി ജാം അല്ലെങ്കിൽ ജെല്ലി മിഠായി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ചെമ്പരത്തിയാണ് മെയിൻ. ഇതിനകത്തൊരു ചെമ്പരത്തി വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെമ്പരത്തി പറമ്പിനകത്തുള്ള ഒരു 3-4 പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ചെമ്പരത്തി ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ചെമ്പരത്തി ശരീരത്തിനെല്ലാം നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ലിമിറ്റേഷൻസ് ഒന്നുമില്ല, എത്ര കിട്ടിയാലും ഇട്ടോ, കുഴപ്പമില്ല, നല്ലതാണ് ചെമ്പരത്തി. ചെമ്പരത്തിയും കൊണ്ട് ജ്യൂസ് എല്ലാം ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ ഇവിടെ ഇപ്പോൾ ഒരു 4 ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട്. അതാണ് നമ്മുടെ ലാസ്റ്റത്തെ ചെമ്പരത്തി. അതും കൂടി പറിച്ചു കഴിഞ്ഞാൽ എല്ലാ ചെമ്പരത്തിയും പറിച്ചു കഴിഞ്ഞു. ആകെ കൂടി ഒരു 3-4 ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെമ്പരത്തി ഒരുപാട് കിട്ടുകയാണെങ്കിൽ ആഡ് ചെയ്തോ, നല്ലതായിരിക്കും. കാരണം ശരീരത്തിന് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കൊണ്ടുവന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഇതിലുള്ള മൊത്തം എടുത്ത് സെപ്പറേറ്റ് ചെയ്യാം. ഈ പച്ചത്തണ്ട് എല്ലാം വലിച്ച് കീറി വലിച്ചെറിയാം. ഇനിയിപ്പോൾ കുറച്ച് ഒരു നാരങ്ങയുടെ ഒരു 1/2 പീസ് വേണം. അതായത് നാരങ്ങ ഒഴിക്കുന്ന ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല നല്ലതാണ്, ബോഡിക്കെല്ലാം നല്ലതാണ്. അപ്പോൾ അതൊരു നാരങ്ങ കുറച്ച് ചേർക്കുന്നുണ്ട്. ഒരു 1/2 നാരങ്ങ മതി. 1/2 പീസ് നാരങ്ങ ഉണ്ടെങ്കിൽ ധാരാളമാണ്. പിന്നെ ഇതിനകത്ത് കുരു പെട്ടു പോവുകയാണെങ്കിൽ കുരു ഒന്ന് എടുത്ത് കളയണം. എല്ലാം വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒരു കൈപ്പടിക്കാം. പിന്നെ ഇഞ്ചി, ഇഞ്ചി ഒരു പീസ്, അതും ഒരു മണത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. ഇഞ്ചിയും കൂടി എടുത്തിട്ടാ. ഇതിപ്പോൾ എല്ലാം ജാറിനകത്ത് മിക്സിയുടെ ജാറിൽ തന്നെയാണ് എല്ലാം ഇടുന്നത്. ഇപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോയിട്ട് ഒറ്റ അടിക്കൽ അടിച്ചാൽ മതി. പിന്നെ പഞ്ചസാര, പഞ്ചസാര ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു 5-6 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് ഇടുക. ഇല്ലാ വെച്ചാൽ കുറവ് മതിയെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമുക്ക് എത്ര വേണോ അത്ര വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെമ്പരത്തി കുറച്ചെടുത്ത കാരണം ഞാൻ കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി മിക്സിയിലിട്ട് അടിച്ചു. അപ്പോൾ വെള്ളം ഇനിയിപ്പോൾ അരിച്ചെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം ഇത് അരിച്ചെടുക്കാൻ മാത്രമേ ഇതിനകത്തൊന്നുമില്ല. അപ്പോൾ അത് വേറെ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു. ഇനി ഇതൊന്നും നമുക്ക് നല്ല ഒന്നൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കാം. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് മെയിൻ കണ്ടൻറ്റ് ഇതിനകത്ത്, ജെലാറ്റിൻ. ഈ സാധനം ഇട്ടാൽ മാത്രമേ നമ്മുടെ ഈ ജെല്ലി മിഠായി ഇങ്ങനെ കറക്റ്റ് ക്യൂബ് പോലെ നിൽക്കത്തുള്ളൂ. നല്ല ഒരു സോഫ്റ്റും ഇത് ജെല്ലി ആയിട്ട് നിൽക്കണം വെച്ച് കഴിഞ്ഞാൽ ഈ ജെലാറ്റിൻ പറഞ്ഞ സാധനം ഇടണം. ഇതൊരു 3-4 സ്പൂണ് ചൂടോടെ തന്നെ നമ്മൾ ഇടണം. ചൂടോടെ ഇട്ടില്ലേ പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറു ചൂടിൽ തന്നെ നമ്മളതിട്ട് ഇളക്കി അത് യോജിപ്പിക്കണം. ഇല്ല വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അലിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ചെറിയ ചൂടിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഇട്ട് ഇളക്കുക. നല്ലപോലെ ഇട്ട് ഇളക്കണേ. എല്ലാ വെച്ച് കഴിഞ്ഞാൽ കട്ടയായിട്ട് നിൽക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. പിന്നീട് അത് തന്നെ നല്ലപോലെ ഇട്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു വെച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു പാത്രമാണ്. ആ ഒരു പാത്രത്തേക്കുള്ളത് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ചെമ്പരത്തി കുറവാണ് കിട്ടിയത്, അതുകൊണ്ടാണ്. ചെമ്പരത്തി നിങ്ങൾക്ക് എത്രത്തോളം കിട്ടും അത്രയും ഇട്ടോ. അപ്പോൾ അത്രയും ഡാർക്ക് കളറും വരും, ഒന്നും കൂടി നല്ലതായിരിക്കും. ശരീരത്തിന് നല്ലതാണ് ചെമ്പരത്തിപ്പൂ. ഇനി ഇതങ്ങനെയേ കൊണ്ടുപോയി ഫ്രീസറിൽ വയ്ക്കാം. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം കട്ടയായിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തെടുത്തപ്പോൾ കുറച്ച് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കൊന്ന് വെള്ളം ഇങ്ങനെ അലിയാൻ തുടങ്ങിയിട്ടുണ്ട് മേളിൽ നിന്ന്. ഇത് ഞാൻ പിന്നെ മേളിൽ കുറച്ചൊരു പഞ്ചസാര ഇട്ടാണ് ഒരു ഭംഗിക്ക്. അതാണ് ഈ അലിഞ്ഞ് വന്നിരിക്കുന്നത്.
അതൊരു സ്റ്റൈലിന് വേണ്ടി ഇട്ടതാണ്, അത് അവസാനം മോശമായി, വൃത്തികേടായി. ഇനി ഇതിപ്പോൾ കമ്പ്തി ഇട്ടതാണ്. ഇനിയിപ്പോൾ കമ്പ്തി ഇടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ടൈം. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയൊരു ചൂടുവെള്ളത്തേക്ക് ഈ പാത്രം വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അലയുമ്പോൾ ഒന്ന് കത്തിയും കൊണ്ട് ഒന്ന് സൈഡിലൊന്ന് ഓടിച്ച ശേഷം ഒന്ന് കമ്പ്തി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീഴും. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല ഇളകി നല്ല ജെല്ലി പോലെ തന്നെ സാധനമുണ്ട്, അടിപൊളി. കാണുമ്പോൾ തന്നെ അറിയാം ഇതിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. നല്ല ഷേക്ക് ആവുന്നുണ്ട്, നല്ലപോലെ ആവുന്നുണ്ട്. ജെല്ലിയുടെ അതേ തന്നെ ആയിരുന്നു നമ്മൾ മിഠായി. നമ്മളിപ്പോൾ ജെല്ലി മിഠായിയൊക്കെ ഇപ്പോൾ കാൻറ്റീമൻ്റെയൊക്കെ ഒരു ജെല്ലി മിഠായി ഉണ്ടായിരുന്നില്ല പണ്ട്, അതേ ഒരു ടേസ്റ്റും അതേ ഒരു ഫ്ലേവറൊക്കെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കാം. ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം വെച്ചിട്ട് ഇതിപ്പോൾ എൻ്റെ അനിയനെ മുറിച്ചത് തന്നെ ഭയങ്കര വൃത്തിയായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.